നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബ്ലസ് പെരുമ്പാവൂർ ഗ്ലോസ്പൽ ഹീലിംഗ് ഫെസ്റ്റിവൽ 21, 22, 23 തീയതികളിൽ നടക്കും. വൈകിട്ട് 6 മുതൽ 9 വരെ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സുവിശേഷ മഹായോഗം. പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സുവിശേഷ മഹായോഗം 21, 22, 23 തീയതികളിൽ നടക്കും. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സുവിശേഷ മഹായോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. IPC പെരുമ്പാവൂർ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ MA തോമസ് ഹീലിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷകൻ രവി എബ്രഹാം പ്രഭാഷണം നടത്തും. ബ്ലസ് പെരുമ്പാവൂർ നയിക്കുന്ന ഗാന ശുശ്രൂഷയും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെയാണ് സുവിശേഷ യോഗം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഈ സുവിശേഷ യോഗത്തിലും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് സുവിശേഷ മുഖാന്തരമുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചന മുഖാന്തരമുള്ള ഒരു സ്വാതന്ത്ര്യം ജനത്തിന് ലഭിക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം മുഖ്യമായ പ്രഭാഷണം നടത്തുന്നത് ചെന്നൈയിൽ കടന്നുവരുന്ന രവി എബ്രഹാം എന്ന് പറയുന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഇന്ത്യയുടെ ഒത്തിരി സ്റ്റേറ്റുകളും കടന്നുപോയി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹമാണ് ഈ 3 ദിവസം മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള പെന്തക്കോസ് സഭകളിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഈ ഏരിയയുടെ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ MA തോമസ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതുകൂടാതെ തന്നെ വിവിധ ക്രൈസ്തവ സഭകളെ പ്രതികരിച്ചുകൊണ്ടുള്ള വൈദികരും സുവിശേഷകരും പാസ്റ്റർമാരും ഒക്കെയും ഈ യോഗത്തെ സംബന്ധിക്കുകയും ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഓരോ പ്രാദേശിക സഭകളുടെ അംഗങ്ങൾ കൂടെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുക്കുന്ന ഒരു സംഗമം, കേവലം ഒരു ക്രൈസ്തവരുടെ ഒരു സംഗമം മാത്രമല്ല, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ കടന്നു പോകുന്നതുകൊണ്ട് ഈ ദൈവത്തിൽ കേട്ട് അവരുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് ഞങ്ങൾ നടത്തുന്നത്. രക്ഷാധികാരി ഡോക്ടർ ജോൺ ജോസഫ്, ജനറൽ കൺവീനർ പാസ്റ്റർ നിബു ജേക്കബ്, കൺവീനർമാരായ പാസ്റ്റർ മാത്യു കോരുത്, പാസ്റ്റർ സജിമോൻ CD, പാസ്റ്റർ പ്രസാദ് തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.